ചിരൂരിലെ തെരച്ചിൽ പുഴയിൽ നിന്നും അർജുൻ്റെ ലോറിയിൽ കെട്ടിയിരുന്ന കയർ കണ്ടെത്തി. ഈശ്വർ മൽപ്പയുടെ സംഘമാണ് കയർ കണ്ടെത്തിയത്. ലോറി ഡ്രൈവർ മനാഫാണ് കയർ അർജുൻ്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചത്. രാവിലെ തെരച്ചിലൊന്നും കണ്ടെത്താനായില്ലെങ്കിലും ഇപ്പോൾ കയർ കണ്ടെത്തിയത് പ്രതീക്ഷ നൽകുന്നു എന്ന് ഈശ്വർ മൽപ്പയെ പറഞ്ഞു. ഈശ്വർ മൽപ്പയുടെ പ്രതികരണത്തിലേക്ക് കീഴിറങ്ങി എന്ന് പറഞ്ഞ ഇവിടെ കാലിലെ വരുന്ന സമയത്തിൽ ഒരുപാട് വെള്ളം റെഡായിട്ട് കെമ്പായിട്ട് സീറോ പോസിറ്റി ആത്ര ഒരുപാട് കത്തലിരുന്ന് ആ കീഴെ പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്നാക്കി ഇന്ന് ആ രണ്ടുപേര് ജഗന്നാഥ് മീൻ ലൊക്കേഷന് അവിടെ ജീവന്തമായി പിടിക്കാൻ നമ്മൾക്ക് ആയില്ല. ഇപ്പോൾ വണ്ടി ഉള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ ഓരോ വണ്ടി തേടാൻ പോയി എന്നറിഞ്ഞ ലൈറ്റ് ഇട്ടേ കാണുന്നില്ലേ. പിന്നെ ഞങ്ങൾ പർഷ കയ്യിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ച് കൊണ്ടുപോയി ആ സമയത്തിൽ മോറും മറകെട്ടി ആ മറ മറക്കിലെ പിന്നെ ഞങ്ങൾ കയർ കെട്ടി വെള്ളത്തിലെ മേലെ വലിച്ച് ആ സമയത്ത് ഒരു വലിയ കമ്പി കെട്ടി. ഈ കമ്പി അടിയിൽ എന്നെങ്കിലും അടയാളം കിട്ടുമോ നോക്കുന്ന സമയത്തിൽ ഒരു 10-15 വീട്ട് കമ്പി കെട്ടിയ പിന്നെ ആ കയർ വലിക്കുന്ന സമയത്തിൽ ഒരുപാട് ഒരു 50 മീറ്റർ അർജുൻ്റെ വണ്ടിൻ്റെ റോപ്പ് കിട്ടി കയർ കിട്ടി. ആ കയർ ആ മുതലേക്ക് കേട്ട സമയത്തിൽ അവർ ചൊല്ലി ഇത് നമ്മളത്തെ റോപ്പ് സുമാർ 50 മീറ്റർ ആവും ഒരുപാട് കയർ കിട്ടി. നമുക്കിപ്പോൾ ഒരു പോയിൻ്റായി ഏത് സ്ഥലമെന്ന്. അപ്പം നമ്മൾ ആ നാളെ കാലിലെ വെള്ളം കൊച്ച തിളിയെ അതേ സ്ഥലത്തിൽ പോയിട്ട് മണ്ണെടുക്കണ എന്നങ്ങൾ സാമാനം കൊണ്ടുവരും നമ്മൾ MLA സാർക്ക് സൊല്ലിട്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സാഹസികനായ നീന്തൽ വിദഗ്ധൻ അർജുൻ മൽപ്പയ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് വൈകുന്നേരവും നിരാശയോടുകൂടിയാണ് അർജുൻ മൽപ്പയ പ്രതികരിച്ചത്. എന്നാൽ പിന്നാലെയാണ് വളരെ നിർണായകമെന്ന് വിലയിരുത്താൻ കഴിയുന്ന ഈ കയറിൻ്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് ലോഹഭാഗങ്ങളടക്കം കിട്ടിയെങ്കിലും അതൊന്നും അർജുൻ്റെതല്ല, അർജുൻ സഞ്ചരിച്ച ലോറിയുടേതല്ല എന്ന് ഉടമയായ മനാഫ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ കയർ കണ്ടെത്തുമ്പോൾ ആ പോയിന്റിലേക്ക് കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് അർജുൻ മൽപ്പയെ ഇപ്പോൾ ഈശ്വർ മൽപ്പയെ പറയുകയാണ്. വിവരങ്ങളുമായി അഞ്ജുരാജ് ചേരുകയാണ്. അഞ്ജുരാജ്, ഇന്ന് വൈകുന്നേരവും ഈശ്വർ മൽപ്പയെ നിരാശനായി അഞ്ജുരാജിനോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കയർ കിട്ടുന്നു. ആ കയർ മനാഫ് പരിശോധിക്കുന്നു, തൻ്റെ ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ആ കയറുള്ള ഭാഗത്ത് കൂടുതൽ പരിശോധന നടത്തിയാൽ ലോറിയിലേക്ക് എത്താമെന്ന് തന്നെയാണോ ഈശ്വർ മൽപ്പയെ ഈ അർജുനെ കാണാതായി 30-ാം ദിവസം പറയുന്നത്? നിശ്ചയമായും ഞാനിപ്പോൾ നിൽക്കുന്ന പുഴയുടെ കരയ്ക്ക് ഈശ്വർ മൽപ്പയും സംഘവും കുറേ മരങ്ങളും മറ്റും പുഴയിലുണ്ട്. അവ വലിച്ചു കയറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അത്രയും നിർണായകമായ ഒരു വിവരം വരുന്നത്. ഇതാണ് ആ കയറിൻ്റെ ഭാഗം. ഇത് മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു. 50 മീറ്ററിലധികം നീളമുള്ള കയറിൻ്റെ ഭാഗം ഇത്. മരക്കൂട്ടങ്ങൾ, ഇത് ഇവിടെ ഉണ്ടായിരുന്ന ആൽമരത്തിൻ്റെ ഒരു പീസാണ്. ആ പീസ് ഉൾപ്പെടെ മരക്കൂട്ടങ്ങൾ വലിച്ചു കയറ്റുന്ന വഴിക്കാണ്, അതിൽ ചുറ്റുപിണഞ്ഞാണ് ഇത് കിടക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും മൽപ്പയ ആവർത്തിച്ച് പറയുന്നത് പുഴയുടെ ആ ഭാഗത്ത് ഞങ്ങൾ മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നാളെ വെള്ളം ഒരല്പം തെളിഞ്ഞാൽ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയായി അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ സൂചനകൾ ഉണ്ടാകുമെന്നാണ് ഈ കാത്തിരിപ്പ്. സ്വാഭാവികമായും അത് മനാഫിൻ്റെ കാത്തിരിപ്പാണ്, അർജുൻ്റെ കുടുംബത്തിൻ്റെ കാത്തിരിപ്പാണ്. അവരൊക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ വണ്ടിയുടെ RC ഓണർ മനാഫിൻ്റെ ബ്രദറാണ്. ഈ കയർ നമ്മുടെ തന്നെയാണെന്ന് ഉറപ്പാണ്? ആ, അത് ഞങ്ങളെ കയർ തന്നെയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കയറാണ്. ഇത് ഞങ്ങളെ കയർ തന്നെയാണ്, 101% ഞങ്ങളെ കയർ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇത് ഇതൊരു ഒരു പ്രതീക്ഷ തന്നെയാണ്, ഇക്കാര്യത്തിൽ തർക്കമില്ല. ഒരു തർക്കമില്ല. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കിട്ടിയത് കയറുമ്മലാണ്. ഈ കയറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ മരം യാദൃശ്ചികമായിട്ട് മരത്തിൻ്റെ കൂടുതൽ പോകുന്നതാണ്. ഓൾറെഡി കയർ കിട്ടിയതാണ്, അത് പല ഭാഗത്തായിട്ട് പൊട്ടിയിട്ടാണുള്ളത്. അതിലൊരു പീസാണ് ഇങ്ങോട്ട് വന്നത്, ബാക്കി പീസൊക്കെ നേവി അവിടെ. സ്വാഭാവികമായിട്ടും ജിതിൻ കുടുംബത്തിൽ നിന്ന് വിളി വന്നതായി ഞാൻ കണ്ടിരുന്നു, എന്തു പറഞ്ഞു? അതെ അതെ, അവരെ ആകാംക്ഷയെല്ലാം പ്രകടിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് കയർ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു സൂചന എന്നുള്ളത്. അതിലുപരി അവർ ആകാംക്ഷ പ്രകടിപ്പിച്ചത് ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിലുള്ള ഒരു ന്യൂസ് അവർക്ക് കിട്ടി, ഇനിയും ഒരുപാട് വൈകും എന്ന രൂപത്തിലാണ്. കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം. സ്വാഭാവികമായിട്ടും ഞാനത് പറയാം. പ്രത്യേകിച്ചും ഗോവയിൽ നിന്ന് ഒരു സ്വകാര്യ കമ്പനിയുടെ ഗോവൻ പോർട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രഡ്ജറാണ് ഇവിടെ എത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ സ്വകാര്യ കമ്പനി പറയുന്നത്
ഇവിടേക്ക് എത്തിക്കുന്നതിന് മിനിമം 5 ദിവസം ഒരാഴ്ചയിലധികം അതിന് കാലതാമസമുണ്ട്. സ്വാഭാവികമായും ഇവിടെ വന്നതിന് ശേഷം 10, 15, 20 ദിവസത്തെ ജോലികൾ ആ ഡ്രഡ്ജറിന് പൂർത്തിയാക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഡ്രഡ്ജറിന് 2 മുഖപ്പുകളുണ്ട്. ആ മുഖപ്പുകൾ അഴിച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഈ പാലം കടന്ന് വരാനുള്ളൂ. അതിനിടയിലാണ് ഈ കനത്ത മഴ പെയ്യുന്നത്. സ്വാഭാവികമായും ഈ മഴ പെയ്യുന്നത് കൊണ്ട് ഈ പുഴയിലൂടെ കടലിലൂടെ വന്ന് പുഴയിലേക്ക് കയറി ഇവിടെ എത്തുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. സ്വാഭാവികമായും അതെല്ലാം നീങ്ങി കിട്ടണം, അതിനുള്ള സമ്മർദ്ദം ഉണ്ടാകണമെന്നാണ് സ്വാഭാവികമായും അർജുൻ്റെ കുടുംബവും ആവശ്യപ്പെടുന്നത് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇത് വെറും ഒരു അർജുൻ്റെ തിരച്ചിൽ മാത്രമല്ല, ഒരു വേറെ മറ്റ് രണ്ടുപേരും ഈ നദിയുടെ അടിയിൽ തന്നെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അവരെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണമെങ്കിൽ ഈ മരങ്ങളും ഈ മണ്ണുകളും നീങ്ങിയേ മതി. സ്വാഭാവികമായിട്ടും അനൂപ, അവിടെയാണ് ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ മരങ്ങൾ ഇങ്ങനെ വലിച്ചു കെട്ടിയതുകൊണ്ട് മാത്രം പോരാ, ഒരു ഡ്രഡ്ജർ കൊണ്ടുവന്ന് പൂർണ്ണ അർത്ഥത്തിലുള്ള തെരച്ചിൽ അത് വളരെ വേഗം സാധ്യമാകണം. അനൂപ്.